ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഒരു 2 പഴം എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് നാളികേർ എടുത്തിട്ടുണ്ട്, പിന്നെ അവിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഒരു പാനടപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മുടെ പഴം നുറുക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ജസ്റ്റ് ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് ഫുള്ള് വെന്ത് ഒന്ന് വഴണ്ട് വരുന്ന പോലെ ആക്കിയെടുക്കാം. നമുക്കതൊന്ന് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഏകദേശം ഇപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. അത് ഉള്ളൊക്കെ വേവണം കേട്ടോ. അതനുസരിച്ചിട്ട് തീ കുറച്ച് വെക്കുക. ഒരുപാട് തീ കൂട്ടി വെച്ചാലും ഇത് കരിഞ്ഞു പോവും. അതിനുശേഷം ആ സെയിം പാനിൽ തന്നെ നമ്മൾ 2 ശർക്കര ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വേണ്ട. ഒരു 1/2 ഗ്ലാസ്, ചെറിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മെൽറ്റാവാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഇത് ഇത്തിരി ടൈം എടുക്കും ഒന്ന് ആയി വരാനായിട്ട്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന്, ഇപ്പോൾ ഓൾറെഡി ഉരുകിയിട്ടുണ്ട്, അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വേഗം അത് പൊട്ടിക്കിട്ടും. അപ്പോൾ വേഗം തന്നെ അത് ഉരുകി വരും. ഓക്കെ, അപ്പോൾ ഇത് എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ആ കയ്യിൽ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മെൽറ്റായി വരും. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് അതെല്ലാം പൊടിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം അത് കുറുകി വന്നിട്ടുണ്ട് ശർക്കര. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് പഴമാണ്. നമ്മൾ നേരത്തെ നെയ്യിലിട്ട് വറുത്ത് വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്നത് അവിലാണ്. അവിൽ ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു 250 ഗ്രാം അവിൽ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 പഴം എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അവിലാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കൂട്ടി മിക്സ് ചെയ്തെടുക്കണം. നാളികേരം കൂടി ആഡ് ചെയ്യാം, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 ഏലക്കായ പൊടിച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നമ്മുടെ ചാനലിൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഒന്ന് കാണിച്ചു തരാം. നല്ല ടേസ്റ്റാണ്. ഒന്നാമത് പഴം നെയ്യിൽ വറുത്തതാണ്, കൂടാതെ തന്നെ ശർക്കരയും എല്ലാം കൂടി ആകുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കുക. കൂടാതെ തന്നെ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കൂടാതെ തന്നെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്തും കൊടുക്കുക.